എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീനിവാസൻ നായകനാകുന്ന സ്വർഗത്തിലെ കത്തുമ്പ് എന്ന മൂവി ഇന്ന് ഇവിടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. ഞാനാണ് അതിന് നായികയായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എന്റെ ഞാൻ ബാക്കിയിൽ ചെയ്ത പ്രോജക്ട്സ് വെച്ച് ഒരുപാട് എന്താണ് തിരിച്ചു തിരിച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഐ ഷുഡ് ബി വെരി ഭയങ്കര ബോൾഡ് ആയിട്ട് നിൽക്കുന്ന, നായകന് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ത്രൂ ഔട്ട് കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇതില് ഡയറക്ടർ എന്ന് പറയുന്നത് ജസ്പാൽ സാറാണ്. പിന്നെ പ്രൊഡക്ഷൻ മൈന ക്രിയേഷണൽ പ്രോ ബാനറിലാണ്. സോ എല്ലാവരുടെയും പ്രേയേഴ്സും സപ്പോർട്ടും തീർച്ചയായിട്ടും വേണം. കോമഡി ചിത്രമായിരിക്കും? എങ്ങനെയായിരിക്കും? ഇതൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കോമഡി ആണ്. ബാക്കി ഞാൻ പറയുന്നില്ല ഡീറ്റെയിൽസ് ഒന്നും. ഇതിലെ നായകൻ നമ്മുടെ ധ്യാന്റെ ക്യാരക്ടർ ഒരു ടീച്ചറാണ്. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഉടനെ തന്നെ അറിയുന്നതായിരിക്കും. ടീം എല്ലാവർക്കും നമസ്കാരം. ഉണ്ട്, തൊടുപുഴയിലാണ് മൂന്ന് ദിവസം സ്വർഗത്തിലെ കട്ടുറുമ്പം എന്ന സിനിമയുടെ പൂജയുടെ ദിവസമാണ്. അപ്പൊ ഡയറക്ടർ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരൻ ജസ്പാലേട്ടനാണ്. അപ്പൊ ഇതില് ഞാൻ നല്ലൊരു നെഗറ്റീവ് റോള് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ സിനിമ നല്ലൊരു വിജയമായിട്ട് ഡാൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അടിപൊളി തൊടുപുഴ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക്, ഭാഗ്യ ലൊക്കേഷനാണ് തൊടുപുഴയിൽ. തുടങ്ങിയ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പിലൊരു കട്ടുറുമ്പായിട്ട് ഞാനുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാക്കി ഒത്ത് പറയാമെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ക്യാരക്ടറിൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ടീം കഴിഞ്ഞ നമ്മൾ സിനിമയിൽ അല്ലാതെയും സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ചാനൽ വഴിയായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമക്കും നമ്മൾ സപ്പോർട്ട് വേണം. ഒരുപാട് ഇറങ്ങാനുണ്ട്. ഞാൻ ശർമാജിയും കൂടി നായകനായിട്ട് അഭിനയിച്ച രാക്ഷസ രാവണനായിരിക്കും അടുത്ത റിലീസിങ്. പട്ടിപ്പണം ഇറങ്ങാനുണ്ട്. പിന്നെ ലുക്മാൻ ലുക്കുവിൻ്റെ കൂടെ പടം ചെയ്തിട്ടിരിക്കുന്നത് 48 അവേഴ്സ് എന്ന് പറഞ്ഞാൽ 48 മണിക്കൂർ അങ്ങനെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പടങ്ങൾ വന്നുണ്ട്. അല്ലാതെയും പിന്നെ അറിയാമല്ലോ, നമ്മൾ ടീമല്ലേ, ഒരുപാട് സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ല നല്ല ക്യാരക്ടർ പഴയ പോലെ ഗുണ്ടായിട്ട് മാത്രം ഒതുങ്ങി മാറാൻ താല്പര്യമില്ല. അറിയാലോ, വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ഉണ്ടായിട്ട് ഉണ്ടായിട്ട് മാത്രം അഭിനയിച്ച് മതിയായ അങ്ങനെ വിജയ് സാറിനെ തിരിയെന്ന പടത്തിൽ ചെറിയ ബ്രേക്ക് കിട്ടിയും, ചെറിയൊരു വലിയ ബ്രേക്ക് തന്നെയായിരുന്നു. അന്ന് പിന്നെ തിരിഞ്ഞു നോക്കി എന്തോ നട്ടില്ല, നമുക്ക് ഭയങ്കര ലൈഫിൽ ബിസിയായി. കാരണം നമുക്ക് ലൈഫിൽ ബിസിയാണ് ഭയങ്കര സമൂഹത്തിലെ കടത്തുന്നത്. വൻ വിജയമാകട്ടെ. പുതുപുഴ ലൊക്കേഷനിൽ ആരംഭിച്ചേക്കുന്ന സിനിമ അടിപൊളിയാകട്ടെ. എല്ലാവിധ ആശംസകൾ. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു കൊച്ചു കഥയാണ് സ്വർഗത്തിലെ കട്ടുമ്പോൾ. ഞാൻ ശ്രീനിവാസനും ഗായത്രി അശോകനുമാണ് നായിക നായകന്മാരുടെ തൊട്ടുപുറകെ മറ്റൊരു ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് MA BEd എടുത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി കിട്ടി പോകുന്നത്. ആ പോകുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു ക്രൈം ബേസ് ചെയ്തിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഉടനീളം ഹാസ്യ രംഗങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത് ഓൺലൈനായിട്ട് പോയിട്ടുള്ളത്. ചിത്രത്തിൽ ത്രില്ലർ സ്വഭാവം ഉണ്ടോ? ഒരു കൊലപാതകം ബേസ് ചെയ്താണ് തുടക്കത്തിൽ. കൊലപാതകം ബേസ് ചെയ്തിട്ടാണ് അതിനകത്ത് ഈ നായകനും വില്ലന്മാരായിട്ടുള്ള ആളുകളെല്ലാം ഇതിനകത്ത് ലിങ്കായി വരുന്ന ഒരു സംഭവമാണ്. അത് അതിൻ്റെ ക്ലൈമാക്സിലേക്കാണ് കഥ പോകുന്നത്. കഥയുടെ ബാക്കി കാര്യങ്ങളൊന്നും വിശദമാക്കി കൂടുതൽ പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഗാനങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ ഗ്രാമീണ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ബിജിപാലാണ്. സംഗീതം എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മയാണ്. ഏറെക്കാലത്തെ 10 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഞാനും ജസ്പാലും വീണ്ടും ഒന്ന് ഒന്നിക്കുന്നത്. ആദ്യത്തെ പടം ചാവേർപ്പട ലൊക്കേഷനിൽ ഇവിടെ തന്നെയാണോ? തൊടുപുഴ തന്നെയാണ് ലൊക്കേഷൻ. എല്ലാം തൊടുപുഴ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഡൽഹിയിലേക്ക് ഇതിൻ്റെ സോങ് സിറ്റുവേഷൻസ് മാറാൻ സാധ്യതയുണ്ട്. രണ്ട് ലൊക്കേഷൻസ്, ഒന്ന് പാലക്കാട്, ഒന്ന് ഡൽഹിയാണ് പ്രിഫർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് അത് കൺഫേം ആയിട്ടില്ല. സെക്കൻഡ് ഷെഡ്യൂളിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്ലാനിങ് നടക്കുന്നു. നല്ല രസകരമായ ഒരു സബ്ജക്റ്റ്, അത് ധ്യാൻ ശ്രീനിവാസൻ്റെ വ്യത്യസ്തമായ ഒരു കഥയായിരിക്കും. സ്ഥിരം കണ്ട് മറക്കുന്ന ഒരു പാറ്റേൺ അല്ലാതെ പോകുന്നു. ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആയിരിക്കും.